ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വ്രതശുദ്ധിയുടെ 18-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ജനത്തിൻ്റെ നിലവിളിക്ക് മുമ്പിൽ ഹൃദയം നിറയെ അനുഗ്രഹം വർഷിക്കുന്ന, കരകവിഞ്ഞ് ഒഴുകുന്ന സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ദൈവമെന്ന് ഈ ദിവസം ഈശോ നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന് പിടിവാശിയില്ല എന്നും, മനുഷ്യനോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും, മനുഷ്യൻ എന്തു ചോദിച്ചാലും അത് കൊടുക്കാൻ തയ്യാറാണ് എന്നും ഈ 18-ാം ദിനത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം ജനത്തോട് പറയും, മക്കളെ, ഞാൻ നിങ്ങളെ നയിച്ചോളാം, ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞോളാം, നിങ്ങൾക്ക് ന്യായാധിപന്മാരെയും നിങ്ങൾക്ക് രാജാക്കന്മാരെയും തന്നാൽ അത് നിങ്ങൾക്കൊരു ഭാരമാകും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചിറകൻ കീഴിലായിരിക്കുക എന്ന് പറയുമ്പോൾ അന്യ രാജാക്കന്മാരെയും അന്യദേവന്മാരെയും കണ്ടിട്ട് ഞങ്ങൾക്കും അതുപോലെ രാജാക്കന്മാരെയും രാജാക്കന്മാരെ വേണമെന്ന് ജനം മുറവിളി കൂട്ടുമ്പോൾ അവരുടെ മുറവിളിക്ക് ഉത്തരമെന്നോണം ആദ്യ രാജാവിനെ കൊടുത്ത, സാബൂളിനെ കൊടുത്ത ആ സാബൂളിനെയാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുക. കിഷിന്റെ മകനായ സാബൂൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ്. ജനത്തിന്റെ ആഗ്രഹത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ ആഗ്രഹ പ്രകാരമല്ല, ജനത്തിന്റെ ആഗ്രഹത്തിന് മുമ്പിൽ ദൈവം അനുഗ്രഹം കൊടുത്തു സാബൂളിലൂടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സാബൂളിനെ ദൈവം എടുത്ത് ഉയർത്തുകയാണ്. സാബൂളിനെ അഭിഷേകം ചെയ്യാൻ സാമുവലിനെ പറഞ്ഞുവിടുന്നു. ഒന്നുമില്ലാത്ത സാബൂള് സാമുവലിന്റെ അടുക്കൽ വരുമ്പോ സാമുവേൽ പ്രവാചകൻ ദാവീദൻ സാബൂളിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേലിന്റെ രാജാവായി നിന്നെയാണ് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, അഭിഷേകം ചെയ്യാൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിന്നിൽ നടമാടി കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വരുമെന്നും, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വന്നു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ഇപ്പോൾ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറി ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും ചിന്തകളും ആത്മാവ് തരുമെന്നും സാമുവേൽ മറുപടി കൊടുക്കുന്നു. പ്രകാരം സാമുവേലിന്റെ ആഹ്വാന പ്രകാരം സാബൂൾ ജീവിക്കാനും ചിന്തിക്കാനും തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരിൽ വന്നു. പിന്നീട് ചിന്തിക്കുന്ന മുഴുവനും അവനല്ല, ദൈവത്തിന്റെ ആത്മാവാണ്. ശത്രുക്കളോട് അവൻ യുദ്ധം ചെയ്ത് അവയെ പരാജയപ്പെടുത്തുന്നു, ജനത്തെ നേർവഴിക്ക് നയിക്കുന്നു, എല്ലാവിധ നല്ല കാര്യങ്ങളും ചെയ്യുന്നു. അവിടെ ചെയ്യുന്നത് മുഴുവനും സാബൂൾ അല്ല, സാബൂളിൽ വർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ തെരഞ്ഞെടുത്തതുകൊണ്ട് സാബൂൾ എപ്പോഴും ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആഗ്രഹിക്കാം. എന്നാൽ വർഷങ്ങൾ പലത് പിന്നിട്ടപ്പോ സാബൂൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അകന്നതിന് ശേഷം തന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതാണല്ലോ, 7 ദിവസം നീ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാമൂവേൽ പ്രവാചകൻ പോകുമ്പോൾ 7 ദിവസമായിട്ടും സാമൂവേൽ പ്രവാചകൻ വരാതിരുന്നത് കൊണ്ട് സാമൂവേൽ പ്രവാചകൻ ചെയ്യേണ്ട ജോലി ഇവൻ ഏറ്റെടുക്കുന്നത്. ദുവാർച്ചനയ്ക്ക് വേണ്ടി അവൻ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാവുന്നു. ഇത് കണ്ട സാമൂവേൽ പ്രവാചകൻ അവനോട് പറഞ്ഞു, സാമൂവേലിനോട് പറഞ്ഞു, സാബൂളിനോട് പറഞ്ഞു, സാബൂളെ, നീ ചെയ്തത് തെറ്റാണ്. കാരണം നീ ദൈവ തിരുസന്നിധിയിൽ തെറ്റു ചെയ്തിരിക്കുന്നു. നിന്നെ രാജാവാക്കിയതിൽ ദൈവം ഖേദിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഖേദിച്ച ദൈവം ഇവിടെ പറയുകയാണ്, സാബൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. കാരണം സാബൂള് ദൈവത്തിന്റെ മനമറിഞ്ഞ്, ഹൃദയം അറിഞ്ഞ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിന് സാബൂള് പറഞ്ഞ മറുപടി, ജനം എന്നിൽ നിന്ന് വിട്ടുപോവുകയാണ്. ജനം വിട്ടുപോകുന്നത് കൊണ്ട് ജനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദൈവത്തെ തള്ളി പറയാൻ ആരാ സാബൂളിനോട് പറഞ്ഞത്? അത് സാബൂളിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരമാണ്. അതുകൊണ്ട് സാമുവേലിലൂടെ ദൈവം പറഞ്ഞു, നിന്നെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു, അതുകൊണ്ട് നിന്റെ രാജസ്ഥാനം ഞാൻ എടുത്തു മാറ്റി എന്റെ ഹൃദയത്തിന് അനുയോജ്യനായ ഒരുവനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അവന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇനി രണ്ടാമതൊരു സംഭവം കൂടെ ദാവീദ് ദൈവത്തിൽ നിന്ന് സാബൂൾ ദൈവത്തിൽ അകലാൻ കാരണമായിട്ടുണ്ട്. എന്തായിരുന്നു? ആഹാവുമായി യുദ്ധം ചെയ്തതിന് ശേഷം ആഹാവിനെ അവന്റെ ആടുകളോടൊപ്പം സംരക്ഷിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
ഇവിടെ സാമൂവേൽ പ്രവാചകൻ വീണ്ടും അവന്റെ മുമ്പിലേക്ക് വരുമ്പോഴത്തേനും അവനോട് ചോദിക്കുകയാണ്, നീ എന്തായി ചെയ്തത്? ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ എന്തുകൊണ്ട് ചെയ്തു? ആഹാവിനെ ശത്രുക്കളെ കൊല ചെയ്യണമെന്നും അവന്റെ ഒരു സാധനം പോലും എടുക്കരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന മുന്നിലിരിക്കെ ആഹാവിനെ സംരക്ഷിച്ചിട്ട് ഏറ്റവും മുന്തിയ ആടുകളെയും കാളകളെയും ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്ന ഒരു കാര്യം നമ്മളോട് കാണുന്നുണ്ട്. അവിടെ സാബോൾ അതിന് പറയുന്ന കാര്യം, ദൈവത്തിന് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും മുന്തിയതിനെ ബലിയർപ്പിക്കണം, അതുകൊണ്ട് നല്ലത് ഞാൻ കണ്ടു, അതുകൊണ്ട് അവയിൽ ഞാൻ എടുത്തു, അവയെ സംരക്ഷിച്ചെന്നാണ് പറയുന്നത്. അവിടെ സാമൂവേൽ പറയും, ദൈവം നിന്നോട് പറഞ്ഞു തന്നെ ആഹാവിനെയും അവന്റെ ഒരു വസ്തുവിനെയും നീ എടുക്കരുത്, ദൈവത്തിന് അത് ആവശ്യമില്ല. എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാനുഷികമായി സാബോൾ ചിന്തിച്ചു. തൽഫലമായി എന്ത് സംഭവിച്ചു? ദൈവം അവനെ രാജാവാക്കിയതിൽ ഖേദിക്കുകയാണ്, അവനെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സാബോളിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് ചിന്തിച്ചു നോക്കാം. ചില നിമിഷങ്ങളിലൊക്കെ എന്റെ മാനുഷികമായ ചിന്തകളിലൂടെ എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് അനിഷ്ടമായ പലതും ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം തമ്മിൽ പ്രസാദിക്കാത്തത്. അതുകൊണ്ട് ദൈവം പറയും, ഇവനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഖേദിച്ച ദൈവം, സാബോളിനെ രാജാവാക്കിയതിൽ ഖേദിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ 18-ാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, എന്റെ പ്രവൃത്തി മൂലം, എന്റെ വാക്കു മൂലം, എന്റെ സംസാരം മൂലം എന്റെ ദൈവം ഖേദിക്കാൻ ഇടവരരുത്. ആ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റൂ. ദൈവം ജനത്തോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഭരിച്ചോളാം, നിങ്ങൾക്ക് ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭാരമാകും. പക്ഷെ ജനത്തിന്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നുകൊടുത്ത ദൈവം പിടിവാശിക്കാരനല്ലെന്നും ജനത്തെ സ്നേഹിക്കുന്നവരാണെന്നും ജനത്തിന്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നു ഉള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ നോമ്പിന്റെ 18-ാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിൽ നിന്ന് നാം അകന്നുപോയി ദൈവം അനുഗ്രഹിക്കാൻ നിൽക്കുന്ന നാളുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചിട്ട് മടങ്ങി വരാം. അങ്ങനെ മടങ്ങി വരുമ്പോൾ സാബോളിന് ദൈവം കൊടുത്തതുപോലെയുള്ള ആ ഒരു മാംസളമായ ഹൃദയം, ആത്മാവും നിറഞ്ഞ ഹൃദയം നമുക്കും അവൻ തിരികെ തരും. ആ ഒരു മനോഭാവത്തിലേക്ക് വളരാൻ, ആ ഒരു തിരിച്ചറിവിന് വേണ്ടി ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.